ഇപ്രാവശ്യത്തെ വിശേഷങ്ങൾ തുടങ്ങുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു പലഹാരമായ അവലോസുണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 കിലോ പച്ചരി നമ്മളൊരു 1.5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ആ കൂടെ ഒരു 3 തേങ്ങയും ഇതുപോലെ ചുരണ്ടി എടുത്ത് വെക്കുക. ഫ്രഷ് തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കിയാൽ നന്നായിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു നല്ലൊരു വാഴയിലേക്ക് എടുത്ത് ആ കൂടെ ഈ അരി നമുക്ക് ഇപ്പോൾ പുറത്ത് മില്ലിലൊക്കെ കൊണ്ടുപോയിട്ട് പൊടിച്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മിക്സിയിലും പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് ഈ തേങ്ങയും ആ അരി പൊടിച്ചതും കൂടെ നല്ലപോലെ ഇങ്ങനെ കുറച്ച് നേരം തിരുമണം. തിരുമാന്ന് വെച്ചാൽ അതൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് സമയം അത് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവലോസ് പൊടി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് അവലോസ് പൊടിയും കൂടെ ഉണ്ടാക്കുന്നതും കൂടെ കാണിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് പിന്നെയും ഒന്നും കൂടെ നാട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ ഈ വരവിൽ ഷമിനമ്മയുടെ കൂടെ നിന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് പലഹാരങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ഇത് അവലോസ് പൊടി ഉണ്ടാക്കുന്നതും കൂടെ നമ്മൾ പഞ്ചസാര ഉണ്ടയും ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇതിപ്പോൾ ശർക്കര വെച്ചിട്ടുള്ള അവലോസ് ഉണ്ടയാണ് കാണിക്കുന്നത്. ഇനി ഇത് നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി കുറച്ച് നേരം അത് എടുത്ത് വെക്കുക. ഒരുപാട് നേരം ഒന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല, ഒരു 1 മണിക്കൂറൊക്കെ പോലെ മതി. അതെല്ലാം കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം കൂടെ ചേർത്ത് അത് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ കൂടെ ശർക്കരപ്പാനി ഉണ്ടാക്കണമല്ലോ. ശർക്കരപ്പാനിക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു കിലോ ശർക്കര അത് വെള്ളത്തിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വെക്കുക. അതിൽ കുറച്ച് ഏലക്കയെ പൊടിച്ചതും കൂടെ ഇട്ട് നന്നായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ആ തേങ്ങ ഇതിലേക്ക് ഇപ്പോൾ ജീരകം കൂടെ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഒന്നും കൂടെ ജീരകം ചേർത്തിട്ടും നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആ ജീരകം എല്ലായിടത്തേക്കും അത് കിട്ടുകയും ചെയ്യണമല്ലോ. ഇനിയാണെന്ന് കുറച്ച് സമയം എടുക്കുന്നൊരു പരിപാടി നമ്മളിത് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ ഇങ്ങനെ ഉരുളിയിലൊക്കെ വറുത്ത നന്നായിരിക്കും. ഉരുളി സൈഡിൽ നമ്മളിപ്പോൾ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി അപ്പോൾ ഈ കുറച്ച് കുതിർത്തല്ല അത് തേങ്ങ വെച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അരിപ്പൊടീനെ നമ്മളതിലിട്ടിട്ട് ഇനി നന്നായിട്ട് വറുക്കുക. വറുക്കണൊരു പാകമുണ്ട്. അതെന്ന് വെച്ചാൽ അവലോസ് പൊടി ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരുപാട് നേരം ഇളക്കി നിൽക്കണമല്ലോ. പക്ഷെ ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും അതൊരു ആ പാകത്തിലേക്ക് ആവും. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ചട്ടമൊക്കെ വെച്ചിട്ട് നമ്മൾ ഇളക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. കുറച്ച് നമ്മുടെ കൈ വേദനയൊന്നും അത്ര ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിക്കും ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി. നമ്മളും ഒരുപാട് സമയമെടുക്കുന്നൊരു പരിപാടിയാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ കണ്ടത് ഇതുപോലെ ഒരു കളറൊക്കെ ആവും. പിന്നെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോൾ കുറച്ചിങ്ങനെ ഒന്ന് ഒരു അങ്ങ് തട്ടുന്ന പോലത്തെ ഒരു സ്വരം പോലെ തോന്നും. പിന്നെ അത് പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതായി എന്നുള്ളത്. ഒരുപാട് നിറം മാറ്റിയെടുക്കരുത്. അങ്ങനെ അവലോസ് പൊടിയൊക്കെ കൊണ്ട് റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ആ ശർക്കര പാനിയിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിക്കണം. ഏകദേശം ഒരു 3 നാരങ്ങ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ പുളി അനുസരിച്ച് ചേർക്കാം. ഈ പാനിക്കകത്തേക്ക് നമ്മൾ ആ നാരങ്ങ അരിച്ച് ചേർക്കുകയും ചെയ്യണം. അപ്പോൾ ആ കൂടെ കുറച്ച് ഏലക്കായും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്നും കൂടെ നല്ലപോലെ പാനിയാക്കി ഒരു നൂൽപാകം പോലെ ആക്കണം. എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് ഈ അവലോസ് പൊടി ചേർത്ത് കൊടുക്കണം. അവലോസ് പൊടി കുറച്ച് ചൂടാറിയെന്ന് വെച്ച് ചൂടാറിയതാണ് ഇപ്പോൾ നമ്മളിടുന്നത്. അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത് കണ്ടത് ഇപ്പോൾ അതൊക്കെ ഇളക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ടിട്ട് അത് ചേർത്തെടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു അത് അരിച്ചെടുക്കണം. നമ്മൾ അവലോസ് പൊടി വറുത്ത് വെച്ചിരിക്കുന്നതിന് കുറച്ചൊന്ന് അരിച്ചിട്ടാണ് ഇതിൽക്കിടുക. അപ്പോഴാണ് ഒരു ആ ഒരു നല്ലൊരു കൺസിസ്റ്റൻസി വരുന്ന ഉണ്ടയുടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് തരിതരി പോലെ കിടക്കുമല്ലോ. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചു. പിന്നെ അതിൻ്റെ ബാക്കി വരുന്നത് കുറച്ചുകൂടി ഒന്ന് മിക്സിയിൽ ഒരു പ്രാവശ്യം എടുത്ത് അടിച്ചെടുത്താലും മതി. ഇനിയാണ്ട് ഇതിൻ്റെ ഏറ്റവും രസകരമായ പരിപാടി എന്ന് വെച്ചാൽ നല്ല ചൂടിൽ തന്നെ നമ്മൾ അവലോസ് ഉണ്ടാക്കിയെടുക്കണം. അതിങ്ങനെ എല്ലാവരും കൂടെ ചേർന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു രസകരമായൊരു പരിപാടിയല്ലേ. നമ്മളുടെയൊക്കെ ഓർമ്മകളിൽ ഇതെത്ര ഇങ്ങനത്തെ എത്ര പരിപാടികളും ഓരോരോ ഫങ്ഷൻസിനൊക്കെ നമ്മൾ ഉണ്ടൊക്കെ വീടുകളിൽ ഉണ്ടാക്കുമല്ലോ. പ്രത്യേകിച്ച് ക്രിസ്മസ് സമയങ്ങളിലൊക്കെയാണ് ഉണ്ട നമ്മുടെയൊക്കെ വീടുകളിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുക. ഓരോ വിരുന്നുകാർ വരുമ്പോഴും അവർക്ക് പാത്രങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന ഈ അവലോസുണ്ട എല്ലാവരുടെ ഓർമ്മകളിലും എന്നും ജീവിക്കുന്ന ഒരു മധുര പലഹാരമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയാം ഈ ഉണ്ട ഉണ്ടാക്കലും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അമ്മമാർ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം നമുക്ക് എപ്പോഴും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. പ്രത്യേകിച്ച് അവരിങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് പാട്ടുകളിൽ നിറച്ച് വയ്ക്കുന്നത് കാണാനും ഒരു സന്തോഷം. അവരുടെ ജീവിതത്തിലും ഇതൊക്കെ തന്നെയാണ് വലിയ കാര്യം എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നുന്നു കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ക്രിസ്മസ് ആഘോഷിക്കും.